പ്പം തന്നെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിനായി എത്തുന്നു അദ്ദേഹം ഇന്നത്തെ കോവിഡ് സാഹചര്യമായിരിക്കും സ്വാഭാവികമായും ആദ്യം വിശദീകരിക്കുക എന്നാണ് അറിയുന്നത് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ ഒൻപതാം തീയതി കഴിഞ്ഞാലും നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരും എന്ന ഒരു സാഹചര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു ഒരുപക്ഷെ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉണ്ടാകും നിയന്ത്രണം നീണ്ടുപോകാനുള്ള സാധ്യതകളാണോ ഉള്ളതെന്ന് അദ്ദേഹം വിശദീകരിക്കും ഇന്നത്തെ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് പേർക്കാണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് പരിശോധനയാണ് നടത്തിയത് മരണം അൻപത്തി ഏഴ് പേരുണ്ട് മൂന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് നിലവിലെ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഡോസ് വാക്സിനാണ് സ്റ്റോക്ക് ഉള്ളത് പരമാവധി രണ്ട് ദിവസത്തേക്ക് മാത്രമേ അത് തികയൂ നാല് ലക്ഷം ഡോസ് കോവിഷീൽഡും എഴുപത്തയ്യായിരം ഡോസ് കോവാക്സിനും ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മെയ് മൂന്നിലെ കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഇരുന്നൂറ്റി എഴുപത് പോയിൻ്റ് രണ്ട് മെട്രിക് ടൺ ലിക്വിഡ് ഓക്സിജൻ സ്റ്റോക്കിലുണ്ട് എട്ട് ദശാംശം ഒൻപത് ഏഴ് മെട്രിക് ടൺ മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറായും സ്റ്റോക്ക് ഉണ്ട് നൂറ്റെട്ട് ദശാംശം മൂന്ന് അഞ്ച് മെട്രിക് ടൺ ഓക്സിജനാണ് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് വേണ്ടിവരുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് അത് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനാകണം എന്നാണ് ഇന്ന് ചേർന്ന അവലോകന യോഗം കണ്ടത് ഓക്സിജൻ ലഭ്യതയുമായി ബന്ധപ്പെട്ട് നടപടികൾ എടുക്കണം ജില്ലകളിൽ വിഷമങ്ങൾ ഇടപെടണം വിക്റ്റേഴ്സ് ചാനൽ വഴി കോവിഡ് രോഗികൾക്ക് ഫോൺ ഇൻ കൺസൾട്ടേഷൻ നൽകും അത് മുഴുവൻ സമയവും നൽകുന്ന രീതിയാണ് സ്വീകരിക്കുക അതോടൊപ്പം തന്നെ സ്വകാര്യ ചാനലുകൾ ഡോക്ടർമാരുമായി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്താൻ സൗകര്യമൊരുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അതിൽ അവരുടെ സംഘടനകളുമായൊക്കെ ബന്ധപ്പെട്ട് തുറ നടപടികൾ സ്വീകരിക്കും അടുത്തയാഴ്ച അടുത്ത രണ്ടാഴ്ച കോവിഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ് പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത റിട്ടേണിംഗ് ഓഫീസർമാരെ നിയോഗിക്കും ആ റിട്ടേണിങ് ഓഫീസർമാർ ഇനി ഉള്ള രണ്ടാഴ്ച കോവിഡ് പ്രവർത്തനങ്ങളിലാണ് മുഴുകേണ്ടത് അതോടൊപ്പം തന്നെ ടെലിമെഡിസിൻ ഇപ്പോൾ നന്നായി നടക്കുന്നുണ്ട് അത് കൂടുതൽ ഫലപ്രദമാക്കാൻ കഴിയണം അതിൽ വരുന്ന ഒരു വിഷമം ഒരു രോഗി ഒരു തവണ ബന്ധപ്പെട്ട് പിന്നീട് ബന്ധപ്പെടുമ്പോൾ അതേ ഡോക്ടർ ആയിരിക്കണമെന്നില്ല അപ്പോൾ ഒരു രോഗിക്ക് ഒരു തവണ ബന്ധപ്പെട്ട ഡോക്ടർമാരെ തന്നെ ബന്ധപ്പെടാനാകുന്നതാണ് സൗകര്യം ഈ കാര്യത്തിൽ സ്വകാര്യ ഡോക്ടർമാരുടെ പങ്കാളിത്തം കൂടി പങ്കുവഹിക്കണം അവരുടെ സംഘടനകളും അക്കാര്യം ശ്രദ്ധിക്കണം ബെഡുകൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കെ ടി ഡി സി ഉൾപ്പെടെയുള്ള ഹോട്ടലുകളുടെ സൗകര്യം സ്വകാര്യ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ ബെഡുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയെടുക്കാൻ കണ്ടിട്ടുണ്ട് അവശ്യ സാധനങ്ങൾ ഓൺലൈനായി വിതരണം ചെയ്യുന്നതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഹോട്ടൽ കോർപ്പ് കൺസ്യൂമർ ഫെഡ് ഇവരൊക്കെ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് കണ്ടിട്ടുണ്ട് സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വാക്സിൻ എടുക്കാത്തവർക്ക് ഉടനെ വാക്സിൻ നൽകും അതോടൊപ്പം തന്നെ മൃഗ ചികിത്സകർക്ക് വാക്സിൻ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് ഓഫീസുകളിൽ ഹാജർനില ഇരുപത്തഞ്ച് ശതമാനം തീരുമാനിച്ചിട്ടുണ്ട് അതിൽ അവശ്യം വേണ്ട ഓഫീസുകൾ മാത്രമേ പ്രവർത്തിക്കേണ്ടതുള്ളൂ അല്ലാത്ത ഓഫീസുകൾ ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കണമെന്നില്ല വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ വളണ്ടിയർമാരെ നിയോഗിക്കണം അതോടൊപ്പം ആവശ്യമായത്ര പോലീസ് സഹായവും ഉറപ്പാക്കണം ഇന്നത്തെ അവലോകന യോഗം അത്തരമൊരു നിലപാടെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വന്ന ദിവസം പൗരബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംയമനത്തോടെ പെരുമാറിയ കേരള ജനതയെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കാൻ നമ്മുടെ സമൂഹത്തിനാകെ കഴിഞ്ഞു തീർച്ചയായും അഭിമാനാർഹമായ കാര്യമാണത് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിൽ ഉണ്ടാകുന്ന വർദ്ധനവ് കാണിക്കുന്നത് കേരളത്തിൽ രോഗം ഉച്ചസ്ഥായിലെത്താൻ ഇനിയും സമയമെടുക്കുമെന്നാണ് രോഗവ്യാപനം ഇനിയും കൂടുമെന്ന് അതിൽ നിന്നും മനസ്സിലാക്കാം ലാൻസെറ്റ് ഗ്ലോബൽ ഹെൽത്ത് എന്ന ജേർണലിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു പഠനം വ്യക്തമാക്കുന്നത് ഒന്നാമത്തെ തരംഗത്തിൽ നിന്നും വ്യത്യസ്തമായി നഗരങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ ഗ്രാമീണ മേഖലകളിലേക്ക് കൂടി ഇന്ത്യയിലെ കോവിഡിൻ്റെ രണ്ടാം തരംഗം വ്യാപിച്ചു എന്നാണ് ഇന്ത്യയിൽ ഇത്തവണ മരണങ്ങൾ വർദ്ധിക്കാൻ ഇത് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിൽ ആരോഗ്യ സംവിധാനങ്ങളുടെ ദൗർലഭ്യം ഈ സ്ഥിതിവിശേഷത്തെ കൂടുതൽ ഗുരുതരമാക്കിയിരിക്കുന്നു പഞ്ചാബില് എൺപത് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ ലക്ഷണങ്ങൾ വളരെ കൂടിയ ഘട്ടത്തിലാണ് ചികിത്സ തേടി എത്തിയത് എന്നും പഠനം വ്യക്തമാക്കുന്നു കേരളത്തിലും രണ്ടാമത്തെ തരംഗത്തിൽ ഗ്രാമീണ മേഖലകളിൽ മുൻപുള്ളതിനേക്കാൾ കേസുകൾ കൂടുന്ന പ്രവണത കാണുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രാമ അന്തരം താരതമ്യേന കുറവാണെന്നതും ഗ്രാമീണ മേഖലകളിലും ആരോഗ്യ സംവിധാനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മികച്ച രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും ആശ്വാസകരമായ കാര്യമാണ് എങ്കിലും നഗരങ്ങളിലുള്ളതുപോലെ തന്നെ ശക്തമായ നിയന്ത്രണങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലും അനിവാര്യമാണെന്നാണ് ഈ വസ്തുത വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നിയന്ത്രണങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ ഗ്രാമപ്രദേശങ്ങളിൽ നടപ്പിലാക്കണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ആ കാര്യം ഉറപ്പുവരുത്തണം ഹോം ക്വാറൻറ്റൈനിൽ കഴിയുന്നവർ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കണം പൾസോക്സിമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഓക്സിജൻ നില ഇടയ്ക്കിടെ മോണിറ്റർ ചെയ്യുകയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വാർഡ് മെമ്പറുമായോ ആരോഗ്യപ്രവർത്തകരുമായോ ഹെൽപ്പ് ലൈനുമായോ ബന്ധപ്പെട്ടുകൊണ്ട് തുറ നടപടികൾ സ്വീകരിക്കണം ആർക്കെങ്കിലും ചികിത്സ ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാതെ നോക്കണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നടത്തിയൊരു പഠനം കണ്ടെത്തിയത് അൻപത് ശതമാനം ആളുകളിലേക്ക് രോഗം പകർന്നത് വീടുകളിൽ വെച്ചാണ് എന്നാണ് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണിത് എല്ലാവരും അവരവരുടെ കുടുംബത്തിനു ചുറ്റും ഒരു സുരക്ഷാ ഒരുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ കർശനമായ ജാഗ്രത പുലർത്തണം വീട്ടിലെ വയോജനങ്ങളും കുട്ടികളും ആയി ഇടപഴകുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കഴിയാവുന്നത്ര വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് ഈ ഘട്ടത്തിലെടുക്കാവുന്ന ഏറ്റവും പ്രധാന മുൻകരുതൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കിയതിൻ്റെ ഫലമായി രോഗവ്യാപനത്തിൻ്റെ തോത് അറുപത് ശതമാനത്തോളം കുറക്കാനായി എന്നാണ് ജപ്പാനിൽ നടന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നാട്ടിലും ആളുകൾ കഴിയുന്നത്ര വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ അനിവാര്യമായ കാര്യം സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവർ ഏറ്റവും അടുത്ത കടയിൽ നിന്നും ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ വാങ്ങുക പോകുന്ന സമയത്ത് ഡബിൾ മാസ്കുകൾ ഉപയോഗിക്കുക അകലം പാലിക്കുക സാനിറ്റൈസർ കയ്യിൽ കരുതുക ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കൈകാലുകളും മുഖവും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം കുളിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് വസ്ത്രങ്ങൾ മാറുകയും വേണം തുമ്മൽ ചുമ ജലദോഷം ശ്വാസം മുട്ടൽ തുടങ്ങിയ എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ വീട്ടിലാണെങ്കിലും മാസ്ക് ധരിക്കണം വീട്ടിലെ മറ്റംഗങ്ങളും മാസ്ക് ധരിക്കണം ഉടനടി ടെസ്റ്റിന് വിധേയമാവുകയും കോവിഡ് രോഗബാധയുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം മറ്റു വീടുകൾ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ട ഘട്ടമാണിത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മറ്റു വീടുകളിൽ പോകേണ്ടതുണ്ടെങ്കിൽ മാസ്കുകൾ ധരിച്ചും കൈകൾ സാനിറ്റൈസ് ചെയ്തുമായിരിക്കണം അകത്തേക്ക് കയറേണ്ടത് വരുന്നയാൾ മാത്രമല്ല വീട്ടിലുള്ളവരും മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ സന്ദർശകരുമായി ഇടപഴകാൻ പാടുള്ളൂ കോവിഡ് വന്നേക്കാമെന്ന് ഭയപ്പെട്ട് വീട്ടിലെ ജനലുകൾ പലരും അടച്ചിടാറുണ്ട് അത് തെറ്റായ രീതിയാണ് ജനലുകളെല്ലാം തുറന്ന് വീടിനകത്ത് കഴിയാവുന്നത്ര വായു സഞ്ചാരം ഉറപ്പുവരുത്താനാണ് ശ്രമിക്കേണ്ടത് വായു സഞ്ചാരം ഉണ്ടാകുമ്പോൾ രോഗം പകരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത് ആളുകൾ നിരന്തരമായി സ്പർശിക്കുന്ന പ്രതലങ്ങൾ ഉദാഹരണമായി വാതിലുകളുടെ ഹാൻഡലുകൾ സ്വിച്ചുകൾ തുടങ്ങിയവ ഇടക്കിടക്ക് സാനിറ്റൈസ് ചെയ്യുന്നതും നല്ലതാണ് ഇത്തരത്തിൽ വീട്ടിൽ മാസ്കുകൾ ധരിക്കേണ്ട സാഹചര്യത്തിൽ അവ ധരിച്ചും പുറത്തിറങ്ങുന്നത് പരമാവധി കുറച്ചും പുറത്തിറങ്ങുന്നവർ ശരീരം ശുചിയാക്കിയും വയോജനങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയും ഗൃഹസന്ദർശനങ്ങൾ ഉപേക്ഷിച്ചു വീടിനകത്തെ വായുസഞ്ചാരം ഉറപ്പാക്കിയും വീടിനകത്തെ ശുചിത്വം പാലിച്ചു കോവിഡ് രോഗബാധ ഏൽക്കാത്ത ഇടങ്ങളായി നമ്മുടെ വീടുകളെ മാറ്റാൻ ഓരോരുത്തരും മുൻകൈയ്യെടുക്കണം ആരോഗ്യ സംവിധാനത്തിൻ്റെ സെർജ് കപ്പാസിറ്റി ഉയർത്താനുള്ള പരമാവധി ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് എങ്കിലും അതൊന്നും മതിയാകാത്ത ഒരു സാഹചര്യം ഈ രീതിയിൽ രോഗവ്യാപനം വളരുകയാണെങ്കിൽ സംജാതമാകുമെന്നത് നാം മുൻകൂട്ടി കാണേണ്ടതാണ് ഇപ്പോൾ തന്നെ ആരോഗ്യ പ്രവർത്തകരെല്ലാം പ്രവർത്തിക്കുന്നത് വലിയ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് അതിനിയും വർദ്ധിക്കാതെ നോക്കുക എന്നത് അതിപ്രധാനമാണ് കഴിഞ്ഞ ഘട്ടത്തിൽ രോഗബാധ ഗുരുതരമായ വ്യക്തിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എഴുപത് ദിവസങ്ങളിലധികം നീണ്ട ചികിത്സയും പരിചരണവും നൽകി രോഗമുക്തമാക്കിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അത്തരത്തിൽ നിരവധി ആളുകളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചിരുന്നു രോഗവ്യാപനം വല്ലാതെ ഉയരുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിചരണം നൽകാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമുണ്ടാകും അതുകൊണ്ട് അത്തരമൊരവസ്ഥ ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം സമൂഹമെന്ന നിലയിൽ നമ്മൾ ഏറ്റെടുത്തേ മതിയാകും കേന്ദ്ര സർക്കാരിൽ നിന്നും നമുക്ക് ലഭിച്ചത് എഴുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി അറുപത് ഡോസ് വാക്സിനാണ് എന്നാൽ നമ്മൾ നല്ല രീതിയിൽ ആ വാക്സിൻ മുഴുവനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത് ബാക്കിയുണ്ട് കേന്ദ്ര സർക്കാർ തന്നിൽ കൂടുതൽ നമ്മൾ ഇതിനോടകം നൽകി കഴിഞ്ഞുവെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അതീവ ശ്രദ്ധയോടെ വാക്സിൻ വിതരണം ചെയ്യാൻ സാധിച്ചത് ആരോഗ്യ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് നഴ്സുമാരുടെ മിടുക്കുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകരെ ഇക്കാര്യത്തിൽ ഹാർദമായി അഭിനന്ദിക്കുന്നു അഭിമാനാർഹമായ വിധത്തിലാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ പ്രവർത്തിച്ചത് വാക്സിനുകൾ ലഭിക്കുന്നില്ല എന്നതാണ് നിലവിൽ നേരിടുന്ന പ്രശ്നം ഒന്നുകിൽ നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യമായി വാക്സിൻ നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന തരത്തിൽ രാജ്യത്തെ വാക്സിൻ സപ്ലൈ ഉറപ്പുവരുത്തുകയെങ്കിലും വേണം ഈ വിഷയത്തിൽ സംസ്ഥാനങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്നും വാക്സിൻ ദൗർലഭ്യം പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ കേന്ദ്ര സർക്കാരിന് ഇതിനോടകം ബന്ധപ്പെട്ട് കഴിഞ്ഞതാണ് രോഗം ഇത്തരത്തിൽ വ്യാപിക്കുന്ന സമയത്ത് പരമാവധി ആളുകളെ വാക്സിനേറ്റ് ചെയ്യുക എന്നത് അരിവാര്യമാണ് എല്ലാ വാക്സിനും നൽകേണ്ട ഉത്തരവാദിത്വം കേന്ദ്രത്തിനാണ് എന്നത് ഇപ്പോഴും ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുകയാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ഒരു തരത്തിലും ശരിയായിട്ടുള്ള നടപടിയല്ല പതിനെട്ട് വയസ്സ് മുതൽ വാക്സിൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് പ്രാവർത്തികമാക്കാനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് മുൻപ് നടന്ന പത്രസമ്മേളനത്തിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമാകാൻ കൂടുതൽ സ്വകാര്യ ആശുപത്രികൾ തയ്യാറാകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പുതുതായി പതിനൊന്ന് സ്വകാര്യ ആശുപത്രികൾ കൂടെ ഈ പദ്ധതിയുടെ ഭാഗമായിരിക്കുകയാണ് അവരെ ഹാർദമായി അഭിനന്ദിക്കുന്നു കൂടുതൽ ആശുപത്രികൾ ഈ പാത പിന്തുടരണം കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ അത് സഹായകമാകും സംസ്ഥാനത്തെ കോഡിനെതിരായ പോരാട്ടം ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളും ഫലപ്രദമായി ഇടപെടുകയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ മെഡിക്കൽ ഓക്സിജൻ സംഭരണം ആരംഭിച്ചിട്ടുണ്ട് ഓക്സിജൻ സിലിണ്ടറുകൾ സംഭരിച്ച് സൂക്ഷിക്കാൻ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ ജില്ലാ സിലിണ്ടർ സ്റ്റോക്ക് റൂം സജ്ജമാക്കി ആരോഗ്യ കേന്ദ്രങ്ങളിലും സി എഫ് എൽ ടി സികൾ അടക്കമുള്ള ചികിത്സാ കേന്ദ്രങ്ങളിലും ഓക്സിജൻ സുഗമമായി ലഭിക്കുന്നുണ്ടെന്ന് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ അൻപത് ശതമാനം കിടക്കുകൾ കോവിഡ് രോഗികൾക്കായി മാറ്റിവെക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു ഇപ്പോഴും അൻപത് ശതമാനം കിടക്കുകൾ സജ്ജമാക്കാത്തവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട് കൊല്ലം ജില്ലയിലെ ഹാർബറുകളുടെയും അനുബന്ധ ലേലഹോളുകളുടെയും പ്രവർത്തനം നിരോധിച്ചു പത്തനംതിട്ട ജില്ലയിൽ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കോവിഡ് പരിശോധന വിപുലമാക്കി ആലപ്പുഴ ജില്ലയിൽ ഓക്സിജൻ വാർ വാർറൂമിൻ്റെ നേതൃത്വത്തിൽ ശേഖരിച്ച ഓക്സിജൻ സിലിണ്ടറുകൾ നിറക്കുന്നതിനായി മാവേലിക്കരയിലെ ട്രാവൻകൂർ വർക്ക്സ് ഓക്സിജൻ പ്ലാന്റിലേക്ക് മാറ്റി ഇവ നിറച്ച് ഡി എംഒയുടെ കീഴിലുള്ള ഓക്സിജൻ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കും ആവശ്യാനുസരണം ആശുപത്രികൾക്കും മറ്റ് ചികിത്സാ കേന്ദ്രങ്ങൾക്കും വിതരണം ചെയ്യും വളർത്തു മൃഗങ്ങളുടെ സംരക്ഷണത്തിനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആനിമൽ ഡേ കെയർ സെന്റർ തുടങ്ങി കോട്ടയം ജില്ലയിൽ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങളുടെ ലഭ്യത മുൻകൂട്ടി അറിയുന്നതിന് പ്രത്യേക കൺട്രോൾ സെൽ തുറന്നു കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സമ്പർക്കത്തിലൂടെ വീടുകളിൽ തന്നെ കൂടുതൽ ആളുകൾക്ക് രോഗം പകരുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ കാര്യമായ രോഗലക്ഷണമില്ലാത്തവരെ ഡൊമിസഡറി കെയർ സെൻറ്ററുകളിലേക്ക് മാറ്റും കണ്ണൂർ ജില്ലയിൽ ചികിത്സാ സൗകര്യം ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായി സർക്കാർ ആശുപത്രികൾക്ക് പുറമെ എല്ലാ സ്വകാര്യ സഹകരണ ഇ എസ് ഐ ആശുപത്രികളിലെയും പകുതിക്കിടക്കുകൾ കോവിഡ് ചികിത്സക്ക് മാത്രമായി മാറ്റിവെക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഗുരുതര രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന കാറ്റഗറി ബി സി വിഭാഗങ്ങളിൽപ്പെട്ട കോവിഡ് രോഗികളെയാണ് ഇവിടെ പ്രവേശിപ്പിക്കുക ചികിത്സക്കാവശ്യമായ കിടക്കകൾ ഡി ടൈപ്പ് ഓക്സിജൻ സിലിണ്ടറുകൾ ജീവൻ രക്ഷാ മരുന്നുകൾ തുടങ്ങിയവ ഉറപ്പുവരുന്നതിനായി സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ പ്രധാന ആശുപത്രികളിലും ഓരോ ഇൻസുലിൻ കമാൻഡറെ നിയമിച്ചിട്ടുണ്ട് ഓരോ ആശുപത്രിയിലും ഓക്സിജൻ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട് പരസ്പരം കുറഞ്ഞത് രണ്ട് മീറ്റർ അകലം പാലിക്കണം ഓക്സിജൻ മരുന്നുകൾ മുതലായവ ആവശ്യവസ്തുക്കളാണ് ഇത്തരം അവശ്യവസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് റോഡിൽ ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ലെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾക്ക് ആവശ്യമെങ്കിൽ പോലീസ് എസ്കോട്ടും നൽകും ഇവിടെ നീക്കം സുഗമമാക്കാൻ ജില്ലാതലത്തിൽ ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തും സംസ്ഥാനതലത്തിൽ ഇക്കാര്യം നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ക്രമസമാധാന വിഭാഗം എ ഡി ജി പിക്ക് ആയിരിക്കും വാർഡ്തല സമിതികൾ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നിവയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ എത്തിക്കാൻ ശ്രമിക്കും ക്വാറന്റൈൻ ലംഘനം കണ്ടെത്തുന്നതിനും ബോധവൽക്കരണം നടത്തുന്നതിനുമായി വാർഡുകൾ തോറും നിയോഗിച്ച വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം വിജയകരമാണ് വനിതാ പോലീസ് സ്റ്റേഷൻ വനിതാ സെൽ വനിതാ സ്വയം പ്രതിരോധ സംഘം ഇവയിലെല്ലാമുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് വനിതാ മോട്ടോർ സൈക്കിൾ പെട്രോൾ സംഘത്തിൻ്റെ പ്രവർത്തനവും വിവിധ ജില്ലകളിൽ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് മാസ്ക് ധരിക്കാത്ത പതിനേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുന്നതിന് രണ്ട ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് പേർക്കെതിരായും നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് പിഴയായി ഈ കഴിഞ്ഞ ദിവസം ഈടാക്കിയത് അൻപത്തി ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായം പ്രവഹിക്കുകയാണ് കേരള സംസ്ഥാന സഹകരണ യൂണിയൻ പതിനാല് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപ കേരള സംസ്ഥാന എക്സ് സർവീസ്മാൻ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ പത്ത് ലക്ഷം രൂപ വെളിനല്ലൂർ സഹകരണ ബാങ്ക് ഏഴ് ലക്ഷം രൂപ നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരുടെ ഒരു ദിവസത്തെ ശമ്പളം ഉൾപ്പെടെ ആകെ ഏഴ് ലക്ഷത്തി പതിനേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി രണ്ട് ലക്ഷം രൂപ മുൻ എം എൽ എ ടി കെ ഹംസ ഒരു ലക്ഷം രൂപ കേരള അഡ്വക്കറ്റ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് സഹകരണ സംഘം പത്ത് ലക്ഷം രൂപ കുവൈറ്റിലെ ബുബിയൻ ഇൻഡസ്ട്രി ഫോർ ഗ്യാസ് കമ്പനി എം ഡി സി വി പോൾ രണ്ട് ലക്ഷം രൂപ മന്ത്രി കെ രാജു അറുപത്തിരണ്ടായിരം രൂപ കൊടിയത്തൂരിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി മേഹക് യൂട്യൂബ് ചാനലിനുള്ള വരുമാനത്തിൽ നിന്നും അയ്യായിരം രൂപ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കോർഡിനേഷൻ ശ്രീ വി എസ് സെന്തിൽ ഒന്നര ലക്ഷം രൂപ പെരിന്തളമണ്ണയിലെ സർവീസ് പെൻഷനർ എം ശങ്കരൻകുട്ടി ഒരു ലക്ഷത്തി നാലായിരം രൂപ എറണാകുളം അധ്യാപക സമന്വയ വേദി ഇരുപത്തയ്യായിരം രൂപ തൃശൂർ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ കോണത്തുകുന്ന് പ്രദേശത്തെ പ്രവാസികൾ ചേർന്ന് ഒരു ലക്ഷത്തയ്യായിരം രൂപ കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ രണ്ട് ലക്ഷം രൂപ കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരൻ ഹബീബുള്ള എഴുപത്തേഴായിരം രൂപ അമ്പലപ്പുഴയിലെ ചേതന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഒരു ലക്ഷം രൂപ ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ എഴുപത്തയ്യായിരം രൂപ ആര്യാട് ബി എഡ് സെൻറ്റർ കോളേജ് യൂണിയൻ ഇഗ്നിസ് ഒൻപതിനായിരത്തൊന്ന് രൂപ ആർ വാസുദേവൻ മാരതി എ എ കുന്നംകുളം പതിനായിരം രൂപ പി എസ് വനജ ഹൈദരാബാദ് ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് രൂപ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപ എലിസബത്ത് ജോസ് പേട്ട തിരുവനന്തപുരം ഇരുപത്തയ്യായിരം രൂപ കഴിഞ്ഞ വർഷത്തെ ഉജ്ജ്വല ബാല്യം അവാർഡ് ജേതാവ് ആർച്ച എ ജെ അയ്യായിരം രൂപ മാത്യു നോർബർട്ട് ഫെർണാണ്ടസ് കൊല്ലം ഇരുപത്തയ്യായിരം രൂപ സി പി ഐ എം കറ്റാനം ലോക്കൽ സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച പി ജോണിൻ്റെ ഭാര്യ അന്നമ്മ അയ്യായിരം രൂപ എസ് വൈ എ പഴമല്ലൂർ യൂണിറ്റ് ഇരുപതിനായിരം രൂപ ഇത്രയും വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് നമ്മൾ ഒരു കോടി ഡോസ് വാക്സിൻ വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ നടപടിക്രമങ്ങൾ എവിടെ എത്തി ഇപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വാക്സിൻ നമ്മൾ ഇതുവരെ കൊടുത്തു തുടങ്ങിയില്ല അതിൻ്റെ ഒരു ആശങ്ക കൂടി വരുന്നില്ല അതൊക്കെ എപ്പോൾ ആകും പരമാവധി പേർക്ക് വാക്സിൻ എടുത്താൽ മാത്രമല്ല ഒരു പ്രതിരോധം ശക്തമാക്കാൻ പറ്റൂ ഇത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയ കാര്യമാണ് നമ്മൾ വാക്സിൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരമാവധി ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ വാക്സിൻ സാധാരണഗതിയിൽ ലഭ്യമാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നയമനുസരിച്ച് പതിനെട്ട് വയസ്സിന് മേലെയുള്ളവർക്ക് സംസ്ഥാന സർക്കാരും സ്വകാര്യ സ്ഥാപനങ്ങളും കൂടി നൽകുക എന്നുള്ളതാണ് എടുത്തിട്ടുള്ള നില അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടി വരുന്ന വാക്സിൻ അത് വാങ്ങുന്നതിനുള്ള നടപടി തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതുകൊണ്ട് മാത്രം വാക്സിൻ നമ്മുടെ കയ്യിൽ കിട്ടില്ല അത് ആ കമ്പനികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകണം അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ലഭ്യമാകുന്ന മുറക്ക് അത് എത്രയും വേഗം ലഭ്യമാകട്ടെ അത് ലഭ്യമായാൽ ഈ പതിനെട്ട് വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് ഒരു കൃത്യമായ ക്രമീകരണത്തിലൂടെ വാക്സിൻ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ വിഷയങ്ങളിൽ ഇത്രയും കാര്യം കേന്ദ്രത്തിനെ അറിയിച്ചിട്ടും എന്തുകൊണ്ടാണ് അനുഭവപൂർവം ഒരു നിലപാട് കേന്ദ്ര സർക്കാരിൽ നിന്നും ഉണ്ടാകാത്തത് ഈ വാക്സിൻ വിഷയത്തിൽ സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണോ ഏറ്റുമുട്ടലൊന്നും ഇക്കാര്യത്തിൽ കാണേണ്ടതില്ല ഇതൊരു മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നമല്ലേ മനുഷ്യരാകെ ഈ ഇതിനുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയിൽ നിൽക്കുകയല്ലേ അന്നേരം സംസ്ഥാനവും കേന്ദ്രവും ഏറ്റുമുട്ടലാണോ വേണ്ടത് കേന്ദ്രവും സംസ്ഥാനവും എല്ലാം കൂടി സഹകരിച്ച് വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കുക അതാണല്ലോ ഏറ്റവും പ്രധാനം പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നിലപാട് അത് ശരിയല്ല എന്ന് സംസ്ഥാന സർക്കാർ ആ ശരിയല്ലായ്മ ഉള്ളതുകൊണ്ട് അറിയിച്ചിട്ടുണ്ട് അതവർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കാം സി എം ബി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അനുസരിച്ച് ഇനി വരുന്ന ആഴ്ചകളിലും രോഗവ്യാപനം കൂടുതൽ രൂക്ഷമാകാൻ രൂക്ഷമാകാനിടേണ്ടെന്ന് അങ്ങ് പറഞ്ഞല്ലോ അപ്പൊ വിദഗ്ദ്ധരെ എന്ത് തരത്തിലുള്ള ഒരു പ്രവചനമാണ് നടത്തുന്നത് വരുന്ന ഏതാനും ആഴ്ചകളിൽ ഇത് പീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ ഒരു എത്ര ആഴ്ചകൾ കൂടി സംസ്ഥാനം ഇതുപോലെയുള്ള ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം നേരിടാനുള്ള സാധ്യതയാണുള്ളത് അതിലിപ്പോ നമ്മുടെ സംസ്ഥാനത്തൊരു മെയ് പതിനഞ്ച് വരെ ഉള്ളത് അവര് വിദഗ്ധര് ഒരു കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക ഈ വർദ്ധിക്കുന്ന ഘട്ടത്തിൽ വേണ്ടത് ആവശ്യമായത്ര ബെഡ് വേണം അതും ഓക്സിജൻ ബെഡ് വേണം അതിനാവശ്യമായത്ര ഓക്സിജൻ നമ്മൾക്ക് കരുതേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കൂടെ വെൻ്റിലേറ്റർ സൗകര്യം നല്ലതുപോലെ ഉണ്ടാവണം ഐ സിയു സൗകര്യങ്ങൾ വേണ്ടി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അത് ആ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വർദ്ധനവ് വന്നാൽ നമുക്ക് മറ്റു വിഷമങ്ങൾ ഇല്ലാതിരിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സി എം രണ്ട് കാര്യങ്ങൾ ഒന്നിപ്പോൾ ഈ വാക്സിൻ ക്ഷാമം ജൂലൈ വരെ തുടരുന്നാണ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സിഇഒ പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ മറ്റൊന്ന് ഇന്ന് ഹൈക്കോടതിയുടെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് സ്വകാര്യ ലാബുകളെ അവശ്യ സർവീസ് നിയമത്തിനകത്ത് ഉൾപ്പെടുത്തിക്കൂടെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് രണ്ടിലെന്താ അഭിപ്രായം അല്ല സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ സ്ഥിതി വെച്ച് പറയുന്ന കാര്യമാണല്ലോ നമ്മൾ ഇത്തരമൊരു കാര്യത്തിൽ ആദ്യമേ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു ആവശ്യമായ എത്ര വാക്സിൻ ലഭ്യമാക്കാനുള്ള നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യം കരുതാതെ നമുക്ക് വേണ്ടത് കരുതാതെയുള്ള നടപടികളിലേക്ക് നമ്മൾ പോയി എന്നാണ് തോന്നുന്നത് ഏതായാലും ഇനി വേഗം തന്നെ ആ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ നിന്ന് വാക്സിൻ ലഭ്യമാക്കാനാവുമോ അതിനുള്ള നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോകേണ്ടത് സ്വകാര്യ ലാബ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ സ്വകാര്യ ലാബ് എന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെതോ ആയാലും ആ ലാബ് ഇന്നത്തെ സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് ഒഴിച്ചു കൂടാത്തതാണ് അതുകൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുന്നത് പൊതുസമൂഹത്തിനു വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു ലാബ് ഏതെങ്കിലും കാരണവശാൽ പ്രവർത്തിക്കാതെയൊക്കെ വരുമ്പോഴാണ് മറ്റ് നടപടികളിലേക്ക് സർക്കാർ കടക്കേണ്ടത് ഒരു നിലപാട് ഒരു നിഷേധ നിലപാട് ഏതെങ്കിലും സ്വകാര്യ ലേബുകാരുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഇപ്പോൾ മിക്കവാറും എല്ലാവരും പൊതു ആവശ്യങ്ങൾക്ക് അനുസൃതമായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നല്ല സഹകരണമാണ് എന്നാൽ ഏതെങ്കിലും ഒരു കൂട്ടർ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ കാണുകയും സഹകരിക്കാതിരിക്കുകയും ചെയ്താൽ അത് പ്രവർത്തിപ്പിക്കുന്ന നടപടി എടുക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാരിന് വേണ്ടി ഞാൻ വ്യക്തമാക്കിയതായിരുന്നു അതുതന്നെയാണ് ഏറെക്കുറെ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി എം ഈ മെയ് പതിനഞ്ച് വരെ രോഗതീവ്രത ഉണ്ടാകും എന്ന് സി എം പറഞ്ഞു നമ്മൾ ഒമ്പതാം തീയതി വരെയുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആ നിയന്ത്രണം കുറച്ചുകൂടി നീട്ടേണ്ടി വരുമോ ഈ ഞായറാഴ്ച വരെ രോഗതീവ്രത ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും സമ്പൂർണ്ണ അടച്ചിടൽ എന്ന ആലോചനയിലേക്ക് പോകുന്നുണ്ടോ അല്ല ഇതൊക്കെ ഒരു പ്രതീക്ഷയല്ലേ ഒരു ഒരു കണക്കുകൂട്ടലല്ലേ ആ കണക്കൂട്ടലിൻ്റെ വസ്തുതകൾ എങ്ങനെയാണെന്ന് നോക്കാം ഇന്നിപ്പോൾ ചൊവ്വാഴ്ച നാളെ ബുധനും വ്യാഴവും വെള്ളിയും ശനിയും ഞായറും ഒക്കെ കഴിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ പറയുന്ന കാര്യം അപ്പം ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമായ നടപടികളിലേക്ക് കടക്കാം അതിലൊരു സംശയവും ഇല്ല ഇതിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾക്ക് തന്നെയാണ് പ്രാമുഖ്യം കൊടുക്കുക ഈ ശനി ഞായർ ദിവസങ്ങളിൽ നിയന്ത്രണം ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ച അതിൽ കുറച്ചും കൂടി കടത്ത നിയന്ത്രണങ്ങളാണ് മുതൽ പറഞ്ഞത് പക്ഷേ ആ ഒരു നിയന്ത്രണം കാണുന്നില്ല ആളുകൾ സാധാരണ പോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് സഹകരണം അല്ല എന്താ അങ്ങനെ അല്ല ഇതില് നമ്മുടെ ഓഫീസുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പോകുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് തന്നെ കുറച്ചധികം ആളുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള അത്യാവശ്യം ആളുകളായിരിക്കും ഇറങ്ങുന്നുണ്ടാവുക എന്നാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇറങ്ങാതിരിക്കുന്നതിന് അത് പാലിച്ചു പോകണം പക്ഷേ അവശ്യ സർവീസുകൾ നമുക്ക് പ്രവർത്തിക്കാതെയും പറ്റില്ല അവരെ മുഴുവൻ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ ഇപ്പോൾ വിചാരിച്ചാൽ പ്രായോഗികില്ല അപ്പോൾ അവശ്യ സർവീസുകൾ പ്രവർത്തിക്കണം ആ ജീവനക്കാർ വരേണ്ടതായിട്ടുണ്ട് മറ്റു ആൾക്കാർ വലിയ തോതിൽ നിയന്ത്രണത്തിന് വിധേയമാവണം എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ട് വരും സി എം ഈ ബാങ്കുകളുടെ കാര്യത്തിൽ ഈ ഇരുപത്തിയഞ്ച് ശതമാനം ജീവനക്കാർ എന്നത് ബാങ്കുകളിൽ ആ രീതിയിലാണോ അത് ബാങ്ക് സംഘടനയിൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പല ബാങ്കുകളും കൂടുതൽ ആൾക്കാർ വെച്ച് പ്രവർത്തിപ്പിക്കുന്നുണ്ട് അതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് അല്ല അതിൽ ഇന്നത്തെ ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇടപാടുകാർക്ക് വലിയ തോതിൽ ഇപ്പോൾ ബാങ്കിൽ എത്താൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് എന്നാൽ ചിലരെത്തുന്നുണ്ടാകും അപ്പോൾ അത്യാവശ്യം വേണ്ട ആളുകളെ വെച്ചുകൊണ്ട് ബാങ്കുകളും പ്രവർത്തിപ്പിക്കുന്നതാണ് നന്നാവുക സി എം ഇരട്ട മാസ്ക് ധരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അങ്ങ് ഇന്നും പറഞ്ഞു അത് സർജിക്കൽ മാസ്കിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ സർജിക്കൽ മാസ്കിന് വലിയ ട്രാമം നേരിടുന്നുള്ളൊരു പരാതി വരുന്നുണ്ട് ചില കടകൾ നല്ല വില വാങ്ങുന്നൊന്നും വരുന്നുണ്ട് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടതല്ലേ അതെന്താണെന്ന് പരിശോധിക്കാതെ സർജിക്കൽ മാസ്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് നമുക്ക് കിടക്കാം ഇന്നലെ സി എം വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം നടത്തിയിരുന്നു ഇന്ന് യു ഡി എഫ് നേതാക്കൾ അതിനൊരു മറുപടിയും പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് വോട്ട് കച്ചവടം നടത്തിയതെന്ന് യു ഡി എഫിലെ ചില നേതാക്കൾ ഉന്നയിക്കുന്നു ആ അങ്ങനെ വോട്ട് കച്ചവടം നടത്തിയിട്ടില്ല എന്ന് ബി ജെ പിയുടെ നേതാവും ഇന്ന് പ്രതികരിക്കുകയുണ്ടായി ഇത് ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ചതും ബി ജെ പി മുന്നേറ്റം തടഞ്ഞതും യു ഡി എഫ് എന്ന അവകാശവാദമാണ് യു ഡി എഫ് നേതാക്കൾ ഉന്നയിക്കുന്നത് അതൊക്കെ നാട്ടിലെല്ലാവർക്കും ഇന്ന് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് അവർ ഓരോരുത്തരുടെയും കാര്യത്തിൽ പരിശോധന അവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് അതിലേക്ക് കൂടുതലായിട്ട് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഈ ും അതിന്റേതായും കോവിഡ് ബാധിച്ച് ന്യൂമോണിയ ബാധിക്കുന്നവരുടെ എണ്ണം കൂടുതലുണ്ട് അപ്പോൾ അത്തരത്തിൽ ചികിത്സയിലുള്ളവർക്ക് പല രീതിയിലുള്ള നിരക്കുകൾ സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നു എന്നുള്ളൊരു പരാതിയുണ്ട് നിരക്കുകളുടെ കാര്യത്തിൽ അമിതമായ നിരക്ക് പാടില്ല എന്ന നിലപാട് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് ആ നിരക്കുകളെ സംബന്ധിച്ച് അതിൻ്റെ രേഖീകരണ രീതിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മുടെ പൊതുവായി സർക്കാരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രികളുടെ എണ്ണവും കൂടി വരികയാണ് അപ്പോൾ അത് നമുക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഹൈദരാബാദ് സൂവിലെ മൃഗങ്ങൾക്ക് കോവിഡ് വൈറസ് കണ്ടെത്തിയതിനെ തുടർന്ന് മിനിസ്ട്രി ഓഫ് എൻവയൺമെൻ്റ് ആൻഡ് ഫോറസ്റ്റ് ഒരു അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതായിട്ടാണ് അറിയാൻ കഴിയുന്നത് വനമേഖലകളിലേക്ക് ആളുകൾ പോകുന്നത് തടയണം അതുപോലെ തന്നെ സൂവുകളിലും മറ്റും മൃഗചികിത്സാ കേന്ദ്രങ്ങളിലും മറ്റും വലിയ നിയന്ത്രണങ്ങൾ വേണം എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ അതിലെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുമോ ഇല്ല അതാണ് നേരത്തെ ഞാൻ പറയുമ്പോൾ പറഞ്ഞല്ലോ ഈ മൃഗ ചികിത്സകർക്ക് കൂടി ആവശ്യമായ പിന്നെ ചികിത്സാ വാക്സിനേഷൻ നൽകുന്നതിൻ്റെ പ്രാധാന്യം അപ്പോൾ വാക്സിനേഷൻ മൃഗ ചികിത്സകർക്ക് കൂടി നൽകുക എന്നത് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള രോഗവ്യാപന സാധ്യതയുണ്ട് എന്ന് കൂടി കണ്ടുകൊണ്ടാണ് അപ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും സീമ ഈ തോൽവിക്ക് ഈ തോൽവിക്ക് ശേഷം പ്രതിപക്ഷ നിലയിൽ വലിയ പ്രശ്നങ്ങൾ അടക്കാണ് കോൺഗ്രസ് വലിയ നേതാക്കൾക്കിടയിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എമ്മിനോട് ഒരു ദിവസം ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു നേതാവ് പ്രതിപക്ഷ നിലയിൽ നല്ലതാണ് എന്ന് പറഞ്ഞിരുന്നു ഈ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തിലേക്കും വരുമ്പോൾ ഇപ്പോഴുള്ള പ്രതിപക്ഷം പോലൊരു പ്രതിപക്ഷം മതി എന്ന് കാണുന്നുണ്ടോ സി എം അല്ല പ്രതിപക്ഷം ഇതേവരെ സ്വീകരിച്ച നിലപാടിൽ അവർ ആരോഗ്യകരമായ ഒരു മാറ്റം വരുത്തുന്നത് തന്നെയാണ് നന്നാവുക നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു സമീപനം പ്രതിപക്ഷം സ്വീകരിക്കുന്നതാണ് നല്ലത് നാടിൻ്റെ അഭിവൃദ്ധി

ആശ്വസിക്കാവുന്ന ഒരേ ഒരു കാര്യം ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേർക്ക് ഇന്ന് രോഗം ഭേദമായി എന്നതാണ് രോഗം ഭേദമാകുന്നവരുടെ എണ്ണം ക്രമാനുഗതമായി കൂടുന്നുണ്ട് മലപ്പുറത്തും കോഴിക്കോടും നാലായിരത്തിന് മുകളിൽ ആണ് കേസുകൾ ഉയർന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നതുമുണ്ട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം